ഹലോ, വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ. ഇന്നൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. അതിനായിട്ട് ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ കുരുമുളക് ഉപ്പിട്ട് വേവിച്ച് മിക്സിയിലൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. അപ്പം ഇത് സിമ്പിളായിട്ടൊരു സ്നാക്കാണോ എന്ന് ചോദിച്ചാൽ ആണ്, അല്ലേന്ന് ചോദിച്ചാൽ അല്ല. അങ്ങനെ ടൈപ്പാണ്. ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, പക്ഷേ വല്ലപ്പോഴും ഒക്കെ ഉണ്ടാക്കി നോക്കാം. നല്ല അടിപൊളി റെസിപ്പിയാണ് ചിക്കനും. പിന്നെ അതിലേക്ക് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് സബോള, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, പച്ചമുളക്, ഇതൊക്കെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതും, പിന്നെ മൈദാമാവ്, ഇച്ചിരി മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ടൊന്ന് ചപ്പാത്തി പരുവത്തിൽ കുഴച്ചും വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ഇതിനകത്ത് ആഡ് ചെയ്യണം. ഇപ്പോൾ തൽക്കാലം ഇത്രയും ആണ് എടുത്തിരിക്കുന്നത്. ബാക്കിയൊക്കെ വഴിയേ വഴിയെ നമുക്ക് എടുക്കാം. വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ ഇഷ്ടപ്പെടുന്നവർ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. എപ്പോഴും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റത്തില്ല, ഇച്ചിരി പാടാണ്. എന്നാൽ ഇടയ്ക്ക് നമുക്ക് വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ കിഴങ്ങ് വേവിക്കാനും വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കി നമ്മുടെ ഇൻഗ്രീഡിയൻസും ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ നല്ല രീതിയിൽ വേവിച്ച് ഗ്രേറ്റ് ചെയ്ത് ഉപ്പും കുരുമുളകും ഇട്ട് ഇട്ടിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് കുറച്ച് കടുകിടാം. കടു ഒന്ന് പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം അതിലേക്ക് ഇടണം. ചെറുതായിട്ട് അരിഞ്ഞാണെടുത്തിരിക്കുന്നത്, ഒരുപാട് വലിയ ടൈപ്പല്ല, ചെറിയ രീതിയിൽ അരിഞ്ഞതാണ്. അതിലേക്കിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റി യോജിപ്പിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, സബ്സ്ക്രൈബ് ചെയ്തൊന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണം കേട്ടോ. അപ്പോൾ അത് നമ്മുടെ ആദ്യഘട്ട ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ട് നമുക്കതൊന്ന് നല്ലോണം ഒന്ന് ഉപ്പും ഇട്ട് വഴറ്റിയെടുക്കണം. അതൊന്ന് വഴറ്റി വരുമ്പോഴത്തേക്കും ഒരുപാട് ബ്രൗൺ കളർ ആകണ്ട, ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് പൊടി ആഡ് ചെയ്യാം. മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, പെരുംജീരകപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ, ഇത്രയാണ് ഇട്ടേക്കുന്നത്. ഈ പൊടികളുടെ പച്ചമണം മറന്നവരൊന്ന് ഇളക്കിയിട്ട് ബാക്കി നമ്മുടെ ആ ചിക്കനും കൂടെ അതിലേക്ക് തട്ടാം. ചിക്കനും തട്ടി അത് നമുക്ക് നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുക്കണം. അതൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇപ്പം നമുക്കൊന്ന് സെറ്റാകാൻ വെക്കണം. ഇതൊന്ന് തണുക്കണം, നല്ല രീതിയിലൊന്ന് തണുപ്പിച്ചെടുക്കണം. അപ്പം നല്ലോണം തണുത്തിട്ടുണ്ട്. വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് നമുക്കതിലേക്ക് രണ്ട് ചെറിയ കിഴങ്ങ് നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടി ഇട്ട് നമുക്ക് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം. കുഴച്ചെടുത്തിട്ട് നമുക്കിത് ഈ പരുവത്തിലാക്കിയെടുക്കണം. ഇത് നല്ലോണം ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് നമ്മൾ. ഇനി ഇത് ഓരോ ബോൾസായിട്ട് ഞാനിവിടെ എടുക്കുന്നത് പല ഷേപ്പിലെടുക്കും. ഞാനിവിടെ എടുക്കുന്നത് കുറച്ച് നീളത്തിലുള്ള ഒരു നമ്മളീ നീളത്തിലുള്ള നമ്മുടെ മീറ്ററുകളൊക്കെ ഇല്ലേ ആ ടൈപ്പ്, ആ ഒരു രീതിയിൽ നമുക്ക് നീളത്തിൽ നമുക്കിത് ഈ രീതിയിൽ നമുക്കിതൊന്ന് ഉരുട്ടി ഉരുളകളാക്കി എടുക്കണം. കയ്യിൽ ഇച്ചിരി വെള്ളമോ എണ്ണയോ ഒക്കെ തടാ. നമ്മുടെ കിഴങ്ങ് ഇട്ടിരിക്കുന്നുണ്ട് നല്ലോണം ഉരുളകളാക്കി നമുക്ക് കിട്ടും. അങ്ങനെ നമ്മുടെ ആ ഒരു പുഡിങ് എല്ലാം നമുക്ക് ബോൾസാക്കി എടുക്കണം. ഈ ഷേപ്പിൽ നമുക്കെല്ലാം നമുക്ക് ബോൾസാക്കി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വെറൈറ്റി ആയിട്ടുള്ള ഈ സ്നാക്ക് നല്ല അടിപൊളി രുചിയാണ്. അപ്പോൾ നമുക്ക് അതിന് ശേഷം നമുക്ക് മാവുണ്ടല്ലോ, മൈദാമാവ്, അതൊന്ന് നമുക്ക് നല്ല രീതിയിലൊന്ന് പരത്തി ഈ രീതിയിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഈ രീതിയിൽ മഞ്ഞപ്പൊടി ഇട്ടിരിക്കുന്നുണ്ട്, നല്ലൊരു മഞ്ഞ കളറുണ്ട്. കട്ട് ചെയ്ത് രണ്ട് ഷീറ്റാക്കി മാറ്റിയിട്ട് നമുക്ക് അതിലേക്ക് ഈ നമ്മുടെ ബോൾസ് വെച്ച് കൊടുത്തൊന്ന് റോൾ ചെയ്തെടുക്കാം. കണ്ട, മൈദാമാവിന് പകരം നമുക്ക് ആട്ടയോ ഗോതമ്പോ ഒക്കെ എടുക്കാം. ഞാനിവിടെ മൈദയാണ് എടുത്തിരിക്കുന്നത്, കുറച്ചും കൂടെ ടേസ്റ്റ് അതിനാണ്. അപ്പം അതൊന്ന് റോൾ ചെയ്തെടുത്ത് നമ്മുടെ രണ്ട് സൈഡും ആ റോൾ ചെയ്ത ഭാഗവും ഒന്ന് കൈ കൊണ്ട് കുറച്ച് വെള്ളത്തിലൊന്ന് മുക്കിയിട്ട് പ്രസ് ചെയ്ത്, കണ്ടോ, ഫോക്ക് വെച്ചോ പ്രസ് ചെയ്യാം നമുക്ക്. അപ്പം ഞാനിവിടെ കൈ കൊണ്ട് തന്നെയാണ് പ്രസ് ചെയ്യുന്നത്. കണ്ടോ, നല്ല രീതിയിൽ പ്രസ് ചെയ്ത് നമുക്കതൊന്ന് റെഡിയാക്കി എടുക്കുക. ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം നമുക്ക് ചെയ്തെടുക്കാം. ഞാനെല്ലാം അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മുക്കി പൊരിക്കണം. അതിനായിട്ട് രണ്ട് മുട്ടയിൽ കുറച്ച് കുരുമുളക് പൊടി, ഉപ്പ് ഇട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ എടുത്തിരിക്കുന്ന കോൺഫ്ലെക്സ് പൊടിച്ചതാണ്, കൈ കൊണ്ടൊന്ന് പൊടിച്ചെടുത്തതാണ്. അപ്പോൾ അതും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് ഈ മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്യാം. കോൺഫ്ലെക്സിലും ഡിപ്പ് ചെയ്ത്
നമുക്കെടുക്കാം. കണ്ടോ, ഈ രീതിയിൽ നമുക്ക് നല്ല രീതിയിലെല്ലാം ഇങ്ങനെ ഡിപ്പ് ചെയ്ത് എടുക്കാം. ആ ഒരു കോൺഫ്ലെക്സ് ബ്രെഡ് എടുക്കുന്നതിന് പകരം കോൺഫ്ലെക്സ് എടുക്കുന്നതായിരിക്കും നല്ലത്, കാരണം നല്ല കോൺഫ്ലെക്സ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ചെയ്തപ്പോഴത്തേക്കും. അതിനുശേഷം നമുക്ക് ചട്ടിയിൽ എണ്ണ ചൂടാക്കാൻ വെച്ചു. ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഓരോ നമ്മുടെ ആ ഒരു നമ്മുടെ ചിക്കൻ്റെ ആ റോള് അതിലേക്കിട്ട് വറുത്തെടുക്കാം. വറുത്തെടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അടിപൊളി ചിക്കൻ സ്നാക്ക് ഇവിടെ റെഡിയാകും. നല്ല ടേസ്റ്റായിരുന്നു, ഒരു വെറൈറ്റി ഒരു ടേസ്റ്റായിരുന്നു, കൊള്ളായിരുന്നു. അല്ല, എല്ലാവരും ഇപ്പോൾ ട്രൈ ചെയ്ത് നോക്കണേ. കണ്ടോ, നമ്മുടെ ഓരോന്നും നമ്മളിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. കഴിക്കുന്നുണ്ട്.